കേരളത്തിന്റെ കൗമാരോത്സവത്തിന് വിഭവസമൃദ്ധമായ രുചി പകർന്ന് വീണ്ടും പഴയടത്തിന്റെ രസക്കൂട്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം ഒരുക്കാനുള്ള ചുമതലയുള്ള പഴയട മോഹനൻ നമ്പൂതിരി കൊല്ലത്തെത്തി പാചക മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. കഴിഞ്ഞ തവണത്തെ അനാവശ്യ നോൺ വെജ് വിവാദം പഴയടം മോഹനൻ നമ്പൂതിരിയെ കലോത്സവ പാചകത്തിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചിരുന്നു. അനാവശ്യ വിവാദങ്ങൾ, അതേ തുടർന്നുള്ള ചർച്ചകൾ, തുടർന്നുണ്ടായ സമ്മർദ്ദം, ഇതൊക്കെയായിരുന്നു വർഷങ്ങളായി കലോത്സവത്തിന് പാചകമൊരുക്കിയ പഴയിടം മോഹനൻ നമ്പൂതിരിയെ കലോത്സവ പാചക ചുമതലയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചത്. നോൺവെജ് ഭക്ഷണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിളമ്പണമെന്ന് ചില കോണുകളിൽ നിന്നും അനാവശ്യ വിവാദമുണ്ടാകുകയും നോൺവെജ് കലോത്സവത്തിലുണ്ടാകുമെന്ന് കഴിഞ്ഞ വർഷം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിന് മുൻപായി മന്ത്രി നിലപാട് തിരുത്തി. സസ്യാഹാരം തന്നെയാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നൽകാൻ മികച്ചതെന്ന ബഹുജനാഭിപ്രായത്തിലേക്ക് സർക്കാരും എത്തിച്ചേർന്നു. ഇതോടെ കലോത്സവ കലവറയിൽ രുചിഭേദങ്ങൾ സൃഷ്ടിച്ച ആ കൈപുണ്യം വീണ്ടും കലോത്സവത്തിലേക്ക്. പഴയുടെ മോഹനൻ നമ്പൂതിരി കൊല്ലത്തെത്തി പാചകത്തിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഫുഡ് കമ്മിറ്റി കൺവീനർ വളരെ വിശദമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഏതാണ്ട് ഒരു ദിവസം ഒരു നേരം 15,000-20,000 ഇടയ്ക്ക് ആൾക്കാർ ഒരു നേരം കഴിക്കാനുണ്ടാവും. എന്തായാലും ഒരു ദിവസം 40,000 പേർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ മിനിമം ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനവും സജ്ജീകരണങ്ങളും എല്ലാം ഏതാണ്ടൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങളും നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. കലോത്സവം ആരംഭിക്കുന്നതിന് തലേ ദിവസം മുതൽ കലവറ സജീവമാകും. 3-ാം തീയതി മുതൽ ഒരുക്കേണ്ട മുഴുവൻ വിഭവങ്ങളുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയതായി സംഘാടകരും അറിയിച്ചു. 4-ാം തീയതി ആണ് ഭക്ഷണം ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളെങ്കിലും 3-ാം തീയതി രാത്രിയിൽ 1,000 പേരുടെ അത്താഴ സദ്യയോടുകൂടിയാണ് ഭക്ഷണം ആരംഭിക്കുന്നത്. 4-ാം തീയതി തന്നെ പ്രഭാത ഭക്ഷണം ഉണ്ടാവും, ഉച്ചഭക്ഷണം, 4:30 മുതൽ ചായ, രാത്രി 7 മണി മുതൽ 9 വരെ അത്താഴം. ഇങ്ങനെയാണ് ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. കലവറ കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പഴയിടം മോഹനൻ നമ്പൂതിരി വിലയിരുത്തി. ജനം കൊല്ലം.